Hi dear students, welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my 7th video on operating system. In this video too, we will discuss about the process synchronization problems. And the last one is the dining philosopher problem. This problem is known as the dining philosopher problem because it is explained in terms of n number of philosophers spending their lives thinking and eating, and it indicates that some of the processes sharing the same resources, and it will be occupied by the different processes at different time. Okay, appo or different process undavum, our process will be sharing the same റിസോഴ്സ്. അപ്പോൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോബ്ലമാണ് ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻ ദാറ്റ് ദർ ആർ 5 ഫിലോസഫേഴ്സ് സ്പെൻഡിങ് ദർ ലൈഫ്സ് തിങ്കിങ് ആൻഡ് ഈറ്റിംഗ്, ആൻഡ് ദർ ഇസ് എ റൗണ്ട് ടേബിൾ ആൻഡ് ദർ ആർ സിറ്റിംഗ് ഇൻ 5 ചെയർസ് ആൻഡ് ഈച്ച് ഫിലോസഫർ ഇസ് സിറ്റിംഗ് ഇൻ എ ചെയർ. And at the center of the table, there is a bowl of rice, and the table is laid with 5 single chopsticks. And when a philosopher thinks that the philosophers does not interact with each other, after some time the philosophers may get hungry and they need 2 chopsticks to have their food, and at a time they can pick up only 1 chopstick. Okay, appo ഓരോ chopstickum free aagunna samayathu maatrame avarku aa chopsticks acquire cheyan pattullo. And when all the philosophers are hungry, endha patta, they will be taking their chopstick. Avaru oru chopstick edukkan pattum, pakshe oru chopstick vechittu they can't have their food. Appo endha cheya, ആരെങ്കിലും ഒരാൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും ഒരു ഫിലോസഫറിന് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ, അപ്പോൾ ആരും ഫുഡ് കഴിക്കാതെ എന്തായാലും റിലീസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ദേ ക്യാൻ എൻ്റർ ഇൻ ടു ഡെഡ് ലോക്ക്, ദാറ്റ് മീൻസ് ഒരു പ്രോസസ്സും വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലെത്തുന്നതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി ഓരോ ഫിലോസഫേഴ്സും അവരുടെ എന്താ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ദ ഹാവ് ടു റിലീസ് ദ ചോപ്സ്റ്റിക്ക്. അപ്പോൾ ആൻഡ് ദ വിൽ സ്റ്റാർട്ട് തിങ്കിങ്. അങ്ങനെയാണ് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, വി ഹാവ് ടു ക്രിയേറ്റ് എ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ലോട്ട് ഓഫ് പ്രോസസ് വിൽ ബി ആക്സസിങ് ദ സെയിം സെയിം റിസോഴ്സസ് ആക്സസ് ചെയ്യാം. പക്ഷേ ഡെഡ് ലോക്കിൽ എൻറ്റർ ചെയ്യാതെ അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം എന്ന് പറയുന്നത് ദർ വിൽ ബി എൻ നമ്പർ ഓഫ് ഫിലോസഫേഴ്സ് ആൻഡ് ദേ ആർ സിറ്റിംഗ് ഇൻ എ റൗണ്ട് ടേബിൾ ആൻഡ് ദേ ഹാവ് ടു ടേക്ക് 2 ചോപ്സ്റ്റിക്സ് when they are hungry, otherwise they will be thinking. Okay, appo rendu chopsticks edukanam, pakshe at a time la they can have only 1 chopstick. Ini ore time la ellavarkum chopstick edukanam nundengil endha pacha, they will be having 1 chopsticks. Aa ore chopstick vechittu avarku food kazhikkanam pattilla. Appo angane varumba endha cheyyam, they will be entering into ഡെഡ് ലോക്ക്. ഒരിക്കലും ഒരു പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തും. ആൻഡ് ഇൻ ദിസ് അൽഗോറിതം 2 വിൽ ബി യൂസിങ് 2 ഓപ്പറേഷൻസ്, ദാറ്റ് ഇസ് വെയ്റ്റ് ഓഫ് ആൻഡ് സിഗ്നൽ ഓഫ്. വെയ്റ്റ് ഓഫ് ഇസ് ടു ഡിക്രിമെൻറ്റ് ദ സെമാഫോർ ബൈ 1 ആൻഡ് സിഗ്നൽ ഓഫ് ഇസ് ഓൾസോ ഈസ് ഫോർ ഇൻക്രിമെൻറ്റിംഗ് ദ സെമാഫോർ ബൈ വിത്ത് 1. And we will be having an array. Array ennu parayunnathu, that is to indicate the chopsticks. Appo chopsticks in the numbers set cheyyunnathinu vendite we have an array,
and it is the semaphore, and its initial value will be 1. അപ്പോൾ നമുക്കറിയാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സെമാഫോസിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 തന്നെയായിരിക്കും. അപ്പോൾ വിൽ ബി ഹാവിങ് എൻ അറേ ഓഫ് സെമാഫോസ്. എത്ര പ്രോസസ്സ് ആണോ ഉള്ളത് അത്രയും പ്രോസസ്സിൻ്റെ നമ്പർ വെച്ചിട്ട് വിൽ ബി ഹാവിങ് എൻ അറേ ഓഫ് സെമാഫോസ് വിത്ത് ഇനിഷ്യൽ വാല്യൂ ആസ് 1. സോ ഹിയർ ഈസ് എ ഫിഗർ ടു ഇൻഡിക്കേറ്റ് ദ dining philosopher problem. That is, there is a circular table and there are 5 philosophers in 5 chairs, and there is 5 chopsticks, and the processors or the philosophers will be thinking, and after some time they can get hungry, and when they are hungry they need 2 chopsticks to have their food. Ini at a time each philosopher can acquire only 1 chopstick. Okay, ipo oru philosopher na oru chopstick maatrame at a time la acquire cheyan pattullu. Okay, appo adutha chopstick edukkuna samayathu adjacent aayittulla aa chopstick next philosopher eduthittundengil ee philosopher na edukkan pattilla. Okay, adupole thana same case varunathu എല്ലാ ഫിലോസഫേഴ്സിനും അറ്റ് എ ടൈമിൽ ഇഫ് ദേ ബിക്കം ഹംഗ്രി ദെൻ ദേ വിൽ ബി അക്വയറിങ് ഈച്ച് ചോപ് സ്റ്റിക്ക്. അപ്പോൾ ഓരോ ചോപ് സ്റ്റിക്കും ഓരോ ഫിലോസഫേഴ്സ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ദേ മേ എൻ്റർ ഇൻ ടു ഡെഡ് ലോക്ക്. ഇപ്പം നമുക്ക് ഈ ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം. സോ ദ സ്ട്രക്ചർ ഇസ് ഇൻ എ ഡുവൈൽ കണ്ടീഷൻ ലൂപ്പ്. ദാറ്റ് ഇസ് ഇവൻ ഇഫ് ഇറ്റ് ഇസ് ട്രൂ ആർ ഫോൾസ് the process will be executed at least 1 time. Appo id engane work cheyyane nokkam. First is weight of chopstick of I. Appo aadyatha case la nammal parnju initial value is 1. Appo chopstick of I is equal to 1 aanu. It indicates that no process is in its critical session. Appo first chopstick acquire edu. ഇനി നെക്സ്റ്റ് അഡ്ജസൻ്റ് ചോപ് സ്റ്റിക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് i+1 mod 5. ദാറ്റ് ഇസ് ഇറ്റ് റെപ്രസെൻ്റ് ദ അഡ്ജസൻ്റ് ചോപ് സ്റ്റിക്ക്. അപ്പോൾ അടുത്തതായിട്ട് ചെക്ക് ചെയ്യുകയാണ്, കാരണം നമുക്ക് ഒരു ചോപ് സ്റ്റിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി കൺ ഡു എനിത്തിങ്. അപ്പോൾ വെയ്റ്റ് ചോപ് സ്റ്റിക്ക് i+1 mod 5. അപ്പോൾ അഡ്ജസൻ്റ് ചോപ് സ്റ്റിക്കും അക്വയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുവാണ്. അക്വയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രോസസ്സിലാണ് എൻ്റർ ചെയ്യുക? ഈറ്റ് പ്രോസസ്സിലോട്ട് എൻ്റർ ചെയ്യും. അപ്പോൾ 2 ചോപ് സ്റ്റിക്കും കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈറ്റ് പ്രോസസ്സിലോട്ട് എൻ്റർ ചെയ്യുക. ആൻഡ് വെൻ വെയ്റ്റ് ചോപ് സ്റ്റിക്ക് ഓഫ് ഐ, ദാറ്റ് ഇസ് ഇഫ് ഇറ്റ് ഇസ് 1, ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ടു ക്രിറ്റിക്കൽ സെഷൻ. 1 ആണെങ്കിൽ ക്രിറ്റിക്കൽ സെഷനിൽ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുന്ന സെയിം പ്രോസസ്സിൽ തന്നെ എന്താ നടത്തുക? ചോപ്സ്റ്റിക്ക് ഓഫ് ഐൻ്റെ വാല്യൂ ഈസ് ഡിക്രിമെൻറ്റഡ് ബൈ 1. അപ്പോൾ അവിടെ 0 ആകും. ആൻഡ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് നോ അതർ പ്രോസസ് ക്യാൻ അക്വർ ദാറ്റ് ചോപ്സ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ സെയിം ലൈക്ക് വൈസ് അഡ്ജസ്റ്റൻ്റിൻ്റെയും നമ്മൾ ചെക്ക് ചെയ്യുവാണ്. ചെക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ എൻറ്റർ ഇൻ ടു ഇറ്റ്സ് ക്രിറ്റിക്കൽ സെഷൻ. അപ്പോൾ വേറെ ഒരാൾക്ക് ആ അഡ്ജസ്റ്റൻ ചോപ്സ്റ്റിക്കും അക്വർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി വെനവർ ഇറ്റ് കംപ്ലീറ്റ്സ് ഈ ഈറ്റ് പ്രോസസ്സ്, ഈറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സിഗ്നൽ ഓഫ് ചോപ് സ്റ്റിക്ക് ഓഫ് ഐ, ദാറ്റ് മീൻസ് ചോപ് സ്റ്റിക്ക് ഓഫ് ഐൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആയിരുന്നു. ഇറ്റ് ഷുഡ് ബി ഇൻക്രിമെൻറ്റഡ് ബൈ 1. 1 കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സറിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചോപ് സ്റ്റിക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് അഡ്ജസൻറ്റ് ചോപ് സ്റ്റിക്കിൻ്റെ സെമാഫോർ വാല്യൂം ഇൻക്രീസ് ചെയ്യുവാണ്. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ അതർ പ്രോസസ്സ് ക്യാൻ അക്വയർ ദാറ്റ് ചോപ് സ്റ്റിക്ക്. ഇനി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐ ഫിലോസഫർ എന്താ ചെയ്യുക? രണ്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, 2 ചോപ് സ്റ്റിക്കും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ പ്രോസസ്സ് ഫിലോസഫർ വിൽ ബി എൻറ്ററിങ് ഇൻ ടു തിങ്കിങ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആകുന്നത് വരെ ഇത് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും.
But this is the structure for dining philosopher problem. Some of the possible remedies to the deadlock problem is, first one is allow at most four philosophers to be sitting simultaneously at the table. And second one is allow a philosopher to pick up her chopstick only if both the chopsticks are available. That means ഒരു പ്രോസസ്സ് അതിൻ്റെ റിസോഴ്സസ് എല്ലാം തന്നെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ ക്രിട്ടിക്കൽ സെഷനിലോട്ട് എൻ്റർ ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഇസ് യൂസ് ആൻ അസിമെട്രിക് സൊല്യൂഷൻ. ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഇസ് ആൻ ഓൾഡ് ഫിലോസഫർ ദെൻ ഹി ഓർ ഷീ ക്യാൻ പിക്കപ്പ് ദ ലെഫ്റ്റ് ചോപ്പ് സ്റ്റിക് ഫസ്റ്റ് ആൻഡ് ദെൻ ഹി ഓർ ഷീ ക്യാൻ അക്വയർ ദ റൈറ്റ് ചോപ്പ് സ്റ്റിക്. ലൈക്ക് വൈസ് ഈവൻ ഇഫ് the philosopher is an even philosopher, then he or she can pick up the right chopstick first and then the left chopstick. So by applying these kind of remedies we can avoid the deadlock to a extent. So an assignment question connected with this topic is, explain the dining philosopher problem. Write the question and answer in your notebook and forward the pictures to the email ID provided to you. Thank you.